കഴിഞ്ഞ ജനുവരി മുതൽ തന്റെ ചൂടൻ സ്വഭാവം പ്രകടമാക്കുന്നത് തുടരുകയാണ് സൂര്യൻ. കൊറോണൽ മാസ് ഇജക്ഷനും സൗരക്കാറ്റുമെല്ലാം ദിനം പ്രതി എന്നോണം സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്നുമുണ്ട്. US നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്പേസ് വെതർ പ്രൊഡക്ഷൻ സെന്ററും ബ്രിട്ടീഷ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗവും വരും ദിവസങ്ങളിൽ കൂടുതൽ സൂക്ഷിക്കണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ശക്തമായ സൗരക്കാറ്റിന്റെ സാന്നിധ്യം കാരണം ഓസ്ട്രേലിയയിലെയും തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും റേഡിയോ വിനിമയങ്ങൾ തകരാറിലായിരിക്കുകയാണ്. ഇത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. സൂര്യനിലെ മാറ്റങ്ങൾ കാരണം ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സംവിധാനങ്ങൾ നിശ്ചലമായാൽ ഭൂമിയിലുള്ളവർക്ക് അത് വലിയൊരു തിരിച്ചടിയായിരിക്കും. ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതം ഇപ്പോൾ ഇപ്രകാരം നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ആശയവിനിമയം തന്നെയാണ്. ഇന്റർനെറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ദിവസത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതല്ല. ഭൂമിയെ പൂർണ്ണമായിട്ടും ഇരുട്ടിലാക്കാൻ അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ടിലേക്ക് എത്തിക്കാൻ ഇത് തന്നെ ധാരാളമാണ്. ഈ മുന്നറിയിപ്പ് കൊണ്ട് വരും ദിവസങ്ങളിൽ ഭൂമിയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും പ്രതിഭാസം സംഭവിക്കുമെന്ന് അർത്ഥമാക്കുന്നില്ല. കഴിഞ്ഞ മാസവും ലെവൽ 5 വരെ പോയ സൗരക്കാറ്റുകൾ ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഹൈ ഫ്രീക്വൻസി റേഡിയോ സിഗ്നലുകളിലും ഇവ മൂലം കുഴപ്പങ്ങൾ നേരിടുകയും അതിനെതിരെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈദ്യുതി വിതരണ ശൃംഖലകളിലും ഇത്തരം സൗരക്കാറ്റുകൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ജീവജാലങ്ങളുടെ കുടിയേറ്റങ്ങളിൽ പോലും സൂര്യന്റെ ഇത്തരം ഇടപെടലുകൾ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സാഹചര്യങ്ങൾ അനുകൂലമായാൽ സാറ്റലൈറ്റുകളുടെ പ്രവർത്തനം പോലും ഇത്തരം പ്രതിഭാസങ്ങൾ മൂലം തടസ്സപ്പെടുകയും ചെയ്യും. 30 MHz താഴെയുള്ള റേഡിയോ വിനിമയങ്ങളാണ് ഇപ്പോൾ തകരാറിലായിരിക്കുന്നത്. ഈ പ്രതിഭാസം 2025 വരെ ശക്തമായി തുടരുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. സൂര്യന്റെ താപവ്യതിയാനങ്ങളിലെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കാരണമാണ് ധ്രുവപ്രദേശങ്ങളുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഓറ ഓസ്ട്രേലിയസിനും ഓറ ബൊറേലിയസിനും മാറ്റങ്ങൾ സംഭവിക്കുന്നത്. സൂര്യൻ കൂടുതൽ സജീവമായിരിക്കുന്ന കാലത്ത് ഇത്തരം സൗരക്കാറ്റുകൾ എന്നത് സാധാരണ പ്രതിഭാസമാണ്. കൊറോണൽ മാസ് ഇജക്ഷനുകളും സൗരക്കാറ്റുകളും ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെയും മുകളിലെ അന്തരീക്ഷത്തെയും ബാധിക്കാൻ ശേഷി ഉള്ളവയാണെന്നതാണ് നമ്മുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനം. സൂര്യന്റെ ഏറ്റവും പുറംപാളിയായ കൊറോണയിൽ ഊർജ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതാണ് കൊറോണൽ മാസ് ഇജക്ഷൻ അഥവാ CME കൾക്ക് കാരണം. സൂര്യനിലെ കൊറോണയിൽ താരതമ്യേന തണുത്ത ഭാഗങ്ങൾ ഉണ്ടാവാറുണ്ട്. സൂര്യന്റെ അന്തരീക്ഷത്തിലെ ഇത്തരം തണുത്ത കുമിളകളാണ് സൗരക്കാറ്റുകൾക്ക് തുടക്കമിടാറ്. ഇത്തരം കൊറോണയിലെ കുമിളകൾ ഭൂമിയുടെ ദിശയിലേക്കുള്ളവയാണെങ്കിൽ സൗരക്കാറ്റ് ഭൂമിയിൽ എത്തുക സ്വാഭാവികമാണ്. സൂര്യന്റെ ഉള്ളിലുള്ള അന്തരീക്ഷത്തിനെയാണ് നമ്മൾ കൊറോണ എന്ന് പറയുന്നത്. സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് നമുക്ക് ഈ കൊറോണയെ എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. സൂര്യഗ്രഹണ സമയത്ത് ആ ഗ്രഹണം കാരണം മറയ്ക്കപ്പെടുന്ന സൂര്യൻ്റെ വെളിയിലുള്ള ഭാഗത്ത് ഒരു പ്രകാശത്തിൻ്റെ വലയം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആ വലയം കൊറോണ സൃഷ്ടിക്കുന്ന പ്രകാശത്തിൻ്റെ വലയമാണ്. സൗരയൂഥത്തിൽ വ്യാപിച്ചു നടക്കുന്ന ഈ സോളാർ വിൻഡിൻ്റെ കാരണക്കാരൻ അല്ലെങ്കിൽ അതിൻ്റെ ഉറവിടവും ഈ കൊറോണ തന്നെയാണ്. 2018 നാസ സൂര്യനിലേക്ക് ഒരു പേടകത്തെ അയച്ചിരുന്നു. അതിന്റെ പേരാണ് സോളാർ പാർട്ടർ പ്രോബ്. സൂര്യന്റെ ഏറ്റവും അടുത്തു നിന്ന് സൂര്യനെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു പ്രോബിനെ നമ്മൾ അന്ന് അയക്കുകയുണ്ടായത്. നാസ 2018 അതിനെ വിക്ഷേപിക്കുന്നതിന് മുമ്പ് നടത്തിയ പ്രസ് മീറ്റിൽ അവർ പറഞ്ഞത്, ഞങ്ങൾ സൂര്യനെ തൊടാൻ വേണ്ടി, സൂര്യനെ ടച്ച് ചെയ്യാനായി ഒരു പ്രോബിനെ അയക്കുകയാണെന്നാണ്. അക്ഷരാർത്ഥത്തിൽ സൂര്യനെ തൊടുന്നില്ല എങ്കിൽ പോലും സൂര്യന്റെ വളരെ അടുത്തുകൂടിയാണ് ഈ പാർട്ടർ പ്രോബ് സഞ്ചരിക്കുക. കൃത്യമായി പറയുകയാണെങ്കിൽ സൂര്യനിൽ നിന്നും 61 ലക്ഷം കിലോമീറ്ററുകൾ അകലെ നിന്നാണ് പാർക്കർ പ്രോബ് അതിനെ ഭ്രമണം ചെയ്യുന്നത്. ആ വിക്ഷേപണം തികച്ചും വിജയം തന്നെയായിരുന്നു. പാർക്കർ പ്രോബ് വഴി നമുക്ക് ഒരുപാട് ഇൻഫർമേഷനുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും സോളാർ പാർട്ടിക്കിളെ കുറിച്ചും സോളാർ വിൻഡിനെ കുറിച്ചുമുള്ള പുതിയ ഡേറ്റ. പാർക്കർ പ്രോബിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്നു തന്നെ ഈ സോളാർ വിൻഡായിരുന്നു. അതിന്റെ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ കൊറോണയിൽ എന്തുകൊണ്ടാണ് ഇത്രയും അധികം തീവ്രമായ ഊർജം ഉണ്ടാകുന്നത്, ആ ഊർജത്തിൽ നിന്നും എങ്ങനെയാണ് സോളാർ വിൻഡ് ഉണ്ടാവുന്നത്. കൂടാതെ ഈ സോളാർ വിൻഡ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുന്നുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുക എന്നതും പാർക്കർ പ്രോബിന്റെ ഒരു ലക്ഷ്യമാണ്. എങ്ങനെയാണ് അതവിടെ മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുന്നത്? സോളാർ വിൻഡിൽ അനവധി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇത്തരത്തിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാകും. ഇലക്ട്രിസിറ്റി ഉണ്ട് എങ്കിൽ
അവിടെ എന്തായാലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമെന്നാണ് ഫാരഡേയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിലൂടെ പറയുന്നത്. സൂര്യനിൽ നിന്നും ചാർജുള്ള ഇത്തരം കണങ്ങൾ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലേക്ക് എത്തിയാൽ അവിടെയുള്ള ചാർജുള്ള കണങ്ങളുമായി കൂടിച്ചേരാറുണ്ട്. ധ്രുവങ്ങൾ കൂടുതൽ അകലത്തിൽ ധ്രുവദീപ്തി കാണുന്നതിന് ഇത് ഇടയാക്കും. 11 വർഷം നീണ്ട താപ വ്യതിയാനങ്ങളുടെ ഒരു കാലചക്രം സൂര്യന് സ്വാഭാവികമായി സംഭവിക്കാറുണ്ട്. ഇക്കാലത്തിനിടെ ഏറ്റവും കുറച്ചുമാത്രം സജീവമായ കാലവും ഏറ്റവും ചൂടേറിയ കാലവും സൂര്യനുണ്ടാകും. സോളാർ മിനിമം എന്നറിയപ്പെടുന്ന ഏറ്റവും ചൂട് കുറഞ്ഞ സൂര്യന്റെ കാലം 2019 ഡിസംബറിലാണ് സംഭവിച്ചത്. ഇനിയുള്ള വർഷങ്ങളിൽ സൂര്യനിൽ നിന്നും കൂടുതൽ ചൂട് ഭൂമിയിൽ എത്തുമെന്നതിന്റെ മുന്നറിയിപ്പ് കൂടിയാണിത്. ശാസ്ത്രലോകം 2025 ജൂലൈയിലാണ് സോളാർ മാക്സിമം പ്രതീക്ഷിക്കുന്നത്. രേഖപ്പെടുത്തപ്പെട്ടവയിൽ വെച്ച് ഏറ്റവും സജീവമായ സൗരചക്രമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിലും സൂര്യൻ ചൂടനായി തന്നെ തുടരുമെന്ന് വേണം കരുതാൻ. സോളാർ വിൻഡ് കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിക്കും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിന്റെ കാരണം ഭൂമിയുടെ കോർ റീജിയനിലുള്ള ഇരുമ്പാണ്. ഈ ദ്രാവക രൂപത്തിലുള്ള ഇരുമ്പ് കാരണമാണ് നമുക്കൊരു ഡൈനാമിക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡും സോളാർ വിൻഡും തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ അപ്പോഴുണ്ടാകുന്ന മനോഹരമായ ഒരു പ്രതിഭാസമാണ് നോർത്തേൺ ലൈറ്റിംഗ്സ് അല്ലെങ്കിൽ അറോറ എന്ന പ്രതിഭാസം. അറോറ എന്ന് പറയുന്നത് ഭൂമിയുടെ രണ്ട് ധ്രുവങ്ങളിലും ഉണ്ടാകുന്ന പ്രകാശത്തിന്റെ വർണ്ണ വിസ്മയങ്ങളാണ്. ഇത് ഭൂമിയിൽ മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അറോറയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഒരു ലിങ്ക് ഐ ബട്ടിൽ കൊടുക്കുന്നുണ്ട്. നിക്കി ഫോക്സ് നാസ ഹെഡ്ക്വാർട്ടേഴ്സിലെ ഹീലിയോ ഫിസിക്സ് വിഭാഗം ഡയറക്ടറാണിവർ. ഭൂമിയുടെ മാഗ്നറ്റിക് സ്പിയറിനെ എങ്ങനെയാണ് സോളാർ വിൻഡ് ബാധിക്കുന്നതെന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. അവരുടെ ഭാഷയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സോളാർ വിൻഡ് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ സൂര്യന്റെ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകും. അത് അതിതീവ്രമായ വേഗതയിലാണ് സഞ്ചരിച്ചു വന്ന് ഭൂമിക്ക് ചുറ്റുമുള്ള ഭൂമിയുടെ സ്വന്തം മാഗ്നറ്റിക് ഫീൽഡുമായി കൂട്ടിമുട്ടുന്നത്. അതിതീവ്രമായ വേഗത ആയതുകൊണ്ടും അതിശക്തമായ മാഗ്നിറ്റ്യൂഡുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ടും നമ്മുടെ ഭൂമിയുടെ സ്വന്തം മാഗ്നറ്റിക് ഫീൽഡിന്റെ രൂപകൽപ്പനയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു. ഇങ്ങനെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇലക്ട്രിക് കറണ്ടിനെയും ബാധിക്കുന്നു. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എങ്കിൽ അവിടെ എന്തായാലും ഇലക്ട്രിക് എനർജിയും ഉണ്ട്. ഈ ഇലക്ട്രിക് എനർജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് സ്പേസ് വെതറിൽ നമുക്ക് അപകടകരമായി മാറുന്ന തരത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നത്. ഈ മാറ്റങ്ങൾ നമ്മുടെ സാങ്കേതിക വിദ്യകളെയും നമ്മുടെ ആസ്ട്രോണോയിഡ്സിനെയും കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. നിക്കി ഫോക്സ് പറയുന്നത് നമ്മുടെ ആസ്ട്രോണോട്ട്സിനെ മാത്രമല്ല ഇതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, നമ്മുടെ സ്പേസ് ക്രാഫ്റ്റുകളെയും ഇതിൽ നിന്ന് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അലൂമിനിയം എന്ന എലമെന്റാണ്. ഈ എലമെന്റ് ഉപയോഗിച്ച് ഒരാവരണം തീർക്കുകയാണെങ്കിൽ ആ ആവരണത്തിന് നമ്മുടെ ടെക്നോളജികളെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ സോളാർ വിൻഡിൽ തന്നെ അതിതീവ്രമായ വേഗതയിൽ സഞ്ചരിക്കുന്ന ചില പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് പ്രകാശം സഞ്ചരിക്കുന്ന വേഗതയോട് ഏകദേശം അടുത്തു നിൽക്കുന്ന വേഗത. കൃത്യമായി പറയുകയാണെങ്കിൽ പ്രകാശത്തിന്റെ വേഗതയുടെ ഏകദേശം 80% വേഗതയിൽ സഞ്ചരിക്കുന്ന ചില പാർട്ടിക്കിൾസ്. ഇവയാണ് ശരിക്കുമുള്ള അപകടകാരികൾ. ഇത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സഞ്ചാര സമയത്ത് ഇലക്ട്രിസിറ്റിയും ഉണ്ടാവുന്നുണ്ട്. ഈ ഇലക്ട്രിസിറ്റിയാണ് നമ്മുടെ സ്പേസിൽ സ്ഥിതി ചെയ്യുന്ന സാറ്റലൈറ്റുകൾക്ക് ശരിക്കും അപകടകരമായി മാറുന്നത്. നമുക്കറിയാം നമ്മുടെ സാറ്റലൈറ്റുകൾ എല്ലാം തന്നെയും പ്രവർത്തിക്കുന്നത് സോളാർ പാനലുകളുടെ സഹായത്താലാണ്. ഇത്തരത്തിലുള്ള സോളാർ പാനലുകളിൽ ഇങ്ങനെ വേഗതയേറിയ ചാർജ്ഡ് പാർട്ടിക്കിൾസ് വന്ന് കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ പിന്നുണ്ടാകുന്ന പ്രത്യാഘാതം എന്താണെന്ന് നമുക്കറിയാം. ആ സാറ്റലൈറ്റുകളുടെ പ്രവർത്തനത്തെ തന്നെ കാര്യമായി ബാധിക്കുന്നു. കൂടാതെ നമ്മുടെ ഭൂമിയിൽ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന പവർ ഗ്രിഡ്, അതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈദ്യുതിയെയും ഇത് ബാധിക്കുന്നുണ്ട്. ഈ അപകടങ്ങളെ തരണം ചെയ്യാനായി കുറെ കൂടി വികസിതമായിട്ടുള്ള ടെക്നോളജികൾ, സാങ്കേതിക വിദ്യകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് അല്പം കൂടി വലിപ്പം കുറഞ്ഞ സാങ്കേതിക വിദ്യയാണ്. ഇത് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ സോളാർ വിൻഡിനെ കുറിച്ചുള്ള പഠനങ്ങൾ വളരെ ആവശ്യമുള്ളതാണ്. അത് ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഭൂമിയിൽ നിന്ന് വെളിയിലേക്ക് സഞ്ചരിക്കുന്ന ആസ്ട്രോണോട്ട്സിനും വളരെയധികം സഹായപ്രദമാണ്. ബ്രൈറ്റ് കേരളൈറ്റ്സ് ഉള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്: സൂര്യനിലെ താപ വ്യതിയാനത്തിന്റെ ഒരു കാലചക്രം എത്ര വർഷം കൂടും തോറുമാണ് ആവർത്തിക്കുന്നത്? നമസ്കാരം, ഞാൻ ബ്രൈറ്റ് കേരളൈറ്റ്. നിങ്ങൾക്ക് ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ?
അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.